ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അത്യാവശ്യമായ ഒരു ഘടകമാണ് ഉറക്കം എന്ന് പറയുന്നത്. ആ ഉറക്കം നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഉദാഹരണം, ഒരു രാത്രി നമ്മൾ ഉറങ്ങിയില്ല എങ്കിൽ നമ്മൾക്ക് പിറ്റേ ദിവസം പ്രാന്ത് പിടിക്കും. എന്നാൽ ഒരു രാജ്യം കുറച്ചാളുകൾ ഉറങ്ങാതിരിക്കാൻ വേണ്ടി ഒരു പരീക്ഷണം നടത്തുകയുണ്ടായി. കാരണമുണ്ട്, ആ സമയം രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന സമയമായിരുന്നു. അവിടുത്തെ പട്ടാളക്കാർ ഉറങ്ങാതിരിക്കുകയാണ് എങ്കിൽ മറ്റു രാജ്യങ്ങളെ ഈസിയായി ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ സാധിക്കും. അതുകൊണ്ട് പട്ടാളക്കാർ ഉറങ്ങാതിരിക്കുക എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ അത്യാവശ്യ ഘടകങ്ങളിൽ ഒന്നായിരുന്നു. സോവിയറ്റ് യൂണിയനും റഷ്യയും അമേരിക്കയും മറ്റെല്ലാ രാജ്യങ്ങളും കൂടി യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പല രാജ്യങ്ങളും പലതരത്തിലുള്ള സയൻസ് എക്സ്പെരിമെൻ്റ് നടത്തുന്ന സമയമായിരുന്നു. പല രീതിയിൽ പല ഗവേഷണങ്ങളും ഇവർ നടത്തി നോക്കുകയുണ്ടായി. കാരണം യുദ്ധം ജയിക്കുക എന്നത് മാത്രമാണ് ആ സമയത്ത് അവരുടെ ലക്ഷ്യങ്ങൾ. അതുകൊണ്ട് എന്ത് പരീക്ഷണം നടന്നാലും അതെല്ലാം യുദ്ധത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു ആ സമയങ്ങളിൽ നടന്നുകൊണ്ടിരുന്നത്. ഒരു പട്ടാളക്കാരൻ മിനിമം 8 മണിക്കൂറെങ്കിലും ഉറങ്ങിയിരിക്കണം, ഇല്ലെങ്കിൽ അവൻ്റെ ആരോഗ്യം പിറ്റേ ദിവസം കുറയും. അതായത് യുദ്ധം ചെയ്യാനുള്ള അവൻ്റെ തീക്ഷ്ണത തീർച്ചയായും കുറയും എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ചില രാജ്യങ്ങൾ ഇതിനുവേണ്ടി പല പരീക്ഷണങ്ങളും നടത്താൻ തീരുമാനിച്ചത്. യുദ്ധകാലാടിസ്ഥാനത്തിൽ പല രാജ്യങ്ങളും ഉറങ്ങാതിരിക്കാൻ വേണ്ടി പല മെഡിസിൻസും പല ഗുളികകളും അതുപോലെ തന്നെ എനർജി ലഭിക്കാൻ വേണ്ടി പല മെഡിസിൻസും എല്ലാം പട്ടാളക്കാർക്ക് പല രീതിയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് ഒരു രാജ്യം അതിനുവേണ്ടി പ്രത്യേക രീതിയിലുള്ള പരീക്ഷണം നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. ഇന്നും ഈ പരീക്ഷണം ലോകരാജ്യങ്ങളെ ഭയപ്പെടുത്തുന്ന ഒന്നാണ്. 30 ദിവസം 30 ദിവസം ഒരു മനുഷ്യനെ ഉറങ്ങാതിരിക്കുക എന്നുള്ള പരീക്ഷണവുമായി മുമ്പോട്ട് പോയ ഒരു രാജ്യമുണ്ട്. ആ രാജ്യമാണ് ഇതിനുവേണ്ടി ഈ രാജ്യം ഒരു പരീക്ഷണം നടത്തി. ആ പരീക്ഷണത്തെ വിളിക്കുന്ന പേരാണ് ഈ കഥ നടക്കുന്നത് 1940s, അതായത് രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന സമയത്ത് സോവിയറ്റ് യൂണിയന്റെ പരീക്ഷണ കേന്ദ്രത്തിൽ ഒരു സയൻസ് എക്സ്പെരിമെന്റ് നടത്തുന്നു. ഈ പരീക്ഷണം നടത്തുന്ന രക്ഷയ്ക്ക് അറിയാമായിരുന്നു ഒരു പക്ഷേ ഈ പരീക്ഷണത്തിൽ പങ്കെടുക്കുന്ന പലരും മരിച്ചു പോകാനുള്ള സാധ്യത ഉണ്ട് എന്ന്. കാരണം ഉറക്കത്തെ ഇല്ലായ്മ ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ ഒരു മനുഷ്യൻ മരിച്ചു പോകാനുള്ള സാധ്യത ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ റഷ്യ ഈ പരീക്ഷണത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ചില തീരുമാനങ്ങൾ എടുത്തു. അതിൽ പ്രധാനമായത്, ഈ പരീക്ഷണത്തിൽ പങ്കെടുക്കുന്ന വ്യക്തികൾ ഒരിക്കലും തൻ്റെ രാജ്യത്ത് നിന്ന് ഉള്ളത് ആവാൻ പാടില്ല എന്ന് റഷ്യയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് ജയിലുകളിൽ രാഷ്ട്രീയ തടവ് പുള്ളികൾ എന്ന രീതിയിൽ പല രാജ്യത്തുള്ള പല ആളുകളെയും അവിടെ പാർപ്പിച്ചിരുന്നു. അതിന് ഫലമായി ജർമ്മനിയിൽ നിന്നുള്ള 5 പേരെ സെലക്ട് ചെയ്യുകയും അവരോട് പറയുകയുമുണ്ടായി, ഞങ്ങൾ ഒരു പരീക്ഷണം നടത്താൻ പോവുകയാണെന്നും ആ പരീക്ഷണത്തിൽ നിങ്ങൾ വിജയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജയിൽ എന്ന് പറയുന്ന അതിൽ നിന്നും നിങ്ങൾക്ക് മോചനം ലഭിക്കുമെന്നും നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചു പോകാമെന്നും പറയുന്നു. പരീക്ഷണം കേട്ട 5 പേർക്കും വളരെയധികം സന്തോഷമായി. കാരണം ഇതൊരു നിസ്സാര പരീക്ഷണം മാത്രമാണ്. 30 ദിവസം ഉറങ്ങാതിരിക്കുക, അതുമാത്രമല്ല ഉറങ്ങാതിരിക്കാനുള്ള ഗ്യാസ് ഫോമിലുള്ള മെഡിസിൻസ് നിങ്ങൾക്ക് ലഭിക്കും. അതുമാത്രമല്ല ഇവർക്കായി വായിച്ചിരിക്കാനുള്ള കുറേ പുസ്തകങ്ങളും ബാത്റൂം അതുപോലെ തന്നെ ഭക്ഷണങ്ങൾ എല്ലാം ലഭിക്കും. പക്ഷെ ഒറ്റ കണ്ടീഷൻ മാത്രം, 5 പേർ ഒരൊറ്റ റൂമിൽ 30 ദിവസം ഇരിക്കണം, ഉറങ്ങാൻ പാടില്ല. ഉറങ്ങാതിരിക്കാനുള്ള, അതായത് ഉറങ്ങാതിരിക്കാൻ സഹായിക്കുന്ന പല മെഡിസിൻസും അവർ തരും. അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഉറങ്ങാതിരിക്കുക എന്ന് മാത്രമാണ് ഈ ഒരു പരീക്ഷണം ചെയ്യേണ്ടി വരുന്നത്. അത് കേട്ട ഈ 5 തടവ് പുള്ളികൾക്ക് വളരെയധികം സന്തോഷമായി. കാരണം ഒരു മാസം ഉറങ്ങാതിരുന്നു കഴിഞ്ഞാൽ ഇവർക്ക് തീർച്ചയായും ഇവരുടെ രാജ്യത്തേക്ക് തിരിച്ചു പോകാമെന്ന് മനസ്സിലാക്കി ഇവർ ഈ പരീക്ഷണത്തിന് കരാർ ഒപ്പിടുന്നു. 5 പേരെയും റൂമിനുള്ളിൽ കയറ്റുന്നു. റൂമിൽ എല്ലാ ഫെസിലിറ്റികളും ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവർക്ക് ഉറങ്ങാനുള്ള ബെഡ്, അതുപോലെ തന്നെ ഒരുപാട് പുസ്തകങ്ങൾ, അതുപോലെ തന്നെ അവർക്ക് ബാത്റൂം ഫെസിലിറ്റി, ഭക്ഷണം പുറമെ നിന്നും ഇവർക്ക് തീർച്ചയായും വരും. മാത്രമല്ല ഇവർ ഉറങ്ങാതിരിക്കുക, അത്രമാത്രമേ ഇവർ ചെയ്യണ്ടൂ. ഡേ 1, ഇവർ ഗ്യാസ് ചേമ്പറിൽ നിന്നും ഇവർക്ക് ഉറങ്ങാതിരിക്കാനുള്ള മെഡിസിൻ രൂപത്തിലുള്ള ഗ്യാസ് ഫോം ചെയ്യുന്നു ഈ റൂമിനകത്തേക്ക്. ഡേ 2, ഇവർ ഉറങ്ങാതിരിക്കുന്നു. മാത്രമല്ല അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇവർ വളരെയധികം സന്തോഷത്തിലാണ്. ഡേ 3, അതായത് ഇവർ 3 ദിവസം ഉറങ്ങാതിരുന്നു എന്ന് വേണം കരുതാൻ. സയൻസ് എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന ഗവേഷകർക്ക് വളരെയധികം സന്തോഷമായി. കാരണം 3 ദിവസം ഇവർ 5 പേരും ഉറങ്ങിയിട്ടില്ല എന്നത് വളരെ വലിയൊരു കാര്യമായിരുന്നു. ഇവർ 3 ദിവസവും ഇവർ വളരെ ഹാപ്പിയായി പരസ്പരം സംസാരിച്ചുകൊണ്ട് പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടും ഭക്ഷണം കഴിച്ചുകൊണ്ടും ഇവർ ഹാപ്പിയായി ഇരിക്കുന്നു. ഇവർ 3 ദിവസം ഇവർ ഉറങ്ങിയിട്ടേ ഇല്ല. ഡേ 4, ആദ്യമായി ഇവർ ചെറിയ സിംറ്റംസ് കാണിക്കുന്നു.
ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല ഈ റൂമിനകത്ത് ചില മൈക്രോഫോണുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൂടെ ഇവർ ഇവരെ നോക്കിക്കാണുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ചില കമാൻഡുകൾ കൊടുക്കുന്നു. മറ്റുള്ളവൻ ശരിയല്ല, അവൻ ശരിയല്ല, മറ്റവൻ ശരിയല്ല, അവൻ്റെ സ്വഭാവം ശരിയല്ല എന്ന്. മാത്രമല്ല ഇവർക്ക് ഈ ഗവേഷകർക്ക് ഈ റൂമിനുള്ളതെല്ലാം നോക്കിക്കാണാൻ വേണ്ടി ഇവർ ഒരു ചുമര് മാത്രം ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ചതായിരുന്നു. 5 ഇഞ്ച് തിക്നെസ്സിലുള്ള ഗ്ലാസ്സാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ആ റൂമിലുള്ളത് മുഴുവൻ ഇവർക്ക് കാണാൻ സാധിക്കും, പക്ഷേ ആ റൂമിലുള്ളവർക്ക് തിരിച്ചിങ്ങോട്ട് ഇവരെ കാണാൻ സാധിക്കില്ല. അതൊരു മിറർ ആയിട്ട് മാത്രമേ കാണാൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെ റൂമിലുള്ളവർക്ക് പുറത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് കാണാൻ സാധിക്കില്ല. പക്ഷേ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് തീർച്ചയായിട്ടും ഈ റൂമിലുള്ള അവർ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വ്യക്തമായി കാണാനും സാധിക്കും. പക്ഷേ ഇത് കണ്ട് അവർ സംശയം പ്രകടിപ്പിച്ചില്ല. കാരണം 5 പേർ ഒരേ റൂമിൽ തന്നെ 4-5 ദിവസമായി അവിടെ തന്നെ ഇരിക്കുന്നു. അതുകൊണ്ട് അവർക്ക് ചിന്തിക്കാൻ മറ്റൊന്നുമില്ല, സംസാരിക്കാനും മറ്റാരുമില്ല. അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു കുറ്റം പറച്ചിലിനെ മറ്റൊരു പ്രോബ്ലമായി അവർ എടുത്തില്ല എന്ന് വേണം കരുതാൻ. കാരണം നമുക്കറിയാം, ഇന്ന് ബിഗ് ബോസ് പോലുള്ള പരിപാടിയിൽ ഒരു വലിയ വീട്ടിൽ തന്നെ കേവലം 5-6 പേർ പരസ്പരം തല്ലുകൂടുന്നത് കാണാവുന്ന നമുക്ക് ഇതെല്ലാം വളരെ സിമ്പിളാണ്. അതുപോലെ തന്നെയാണ് അവരും കരുതിയത്. കാരണം 5 ദിവസമായി ഇവർ ഒരേ റൂമിൽ അടച്ചിട്ടിരിക്കുന്നു, സംസാരിക്കാൻ മറ്റാരുമില്ല. അതുകൊണ്ട് ഇവർ പരസ്പരം കുറ്റം പറയുക എന്ന് പറയുന്നത് സ്വാഭാവികമായൊരു കാര്യമാണ്. അതുകൊണ്ട് ഇതൊരു വലിയ കാര്യമായി അവർ എടുത്തില്ല. ഡേ നമ്പർ 6, ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പല പല ശബ്ദങ്ങൾ ഇവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇവരുടെ ശരീരത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ കാണാൻ തുടങ്ങി. ഡേ നമ്പർ 7, ഇവർ ഭക്ഷണം കഴിക്കുന്നത് കുറച്ചു. അതുമാത്രമല്ല ഇവർ മറ്റു പല ആളുകളുമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. അതായത് ഇവരുടെ മുമ്പിൽ പല പല ആളുകൾ ഉണ്ട് എന്ന രൂപത്തിൽ ഇവർ മറ്റുള്ളവർ സംസാരിക്കുന്ന പോലെ ചില ചില കോപ്രായങ്ങളും ആക്ഷൻസ് എല്ലാം കാണിക്കാൻ തുടങ്ങി. ഇത് കണ്ട ഉദ്യോഗസ്ഥന്മാർക്ക് സംശയം കൂടി, ഇതിൽ എന്തോ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ഇവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ഡേ നമ്പർ 8, ഇവർ തമ്മിൽ പരസ്പരം തല്ലുകൂടാൻ ആരംഭിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും മൂടി നടക്കുന്നു. ഇവർ ഭക്ഷണം തീരെ കഴിക്കുന്നില്ല. ഡേ 9, അതായത് 9-ാമത്തെ ദിവസം, ഇവർ മൊത്തം സൈലൻ്റായി. അതായത് ഇവർ പരസ്പരം ആരുമായും സംസാരിക്കുന്നില്ല. പക്ഷേ ഒരാൾ മാത്രം അലറി വിളിച്ചുകൊണ്ട് ഓടി നടക്കുന്നു ആ റൂമിൽ മുഴുവൻ. അവൻ അലറി വിളിക്കുക എന്ന് പറയുന്നത് അവൻ മാക്സിമം ഉച്ചത്തിലാണ്, അതായത് അവനെ എടുക്കാൻ പറ്റുന്ന എത്രത്തോളം ശബ്ദം എടുക്കാൻ സാധിക്കുന്നുവോ അത്രയും ഉച്ചത്തിൽ അവൻ ഓടിയിട്ടുകൊണ്ട്, അതായത് അലറി വിളിച്ചുകൊണ്ട് ഈ റൂം മുഴുവൻ ഓടി നടക്കുന്നു. പക്ഷേ ഈ ബാക്കിയുള്ള 4 പേരും ഇവനെ ശ്രദ്ധിക്കുന്നേ ഇല്ല. നമുക്കറിയാം, ഒരു റൂമിൽ ഒരാൾ മാത്രം സംസാരിക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് എത്രമാത്രം ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നു. പക്ഷേ മറ്റുള്ളവരാരും സംസാരിക്കുന്നില്ല, ഇവനെ കണ്ട ഭാവം നടിക്കുന്നില്ല. ഇവൻ ഓടിയിട്ടുകൊണ്ട് ഈ റൂമിന് ചുറ്റും, അതായത് റൂമിനുള്ളിൽ ഓടി നടന്നുകൊണ്ടേയിരിക്കുന്നു. അവസാനം ഇവൻ അലറി വിളിച്ചുകൊണ്ട് ഇവൻ്റെ വായിൽ നിന്നും ബ്ലഡ് എല്ലാം വരാൻ തുടങ്ങി. ഡേ 10-ാമത്തെ ദിവസം, ഇവർ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകങ്ങളിലെ പേജുകൾ വലിച്ചു കീറിക്കൊണ്ട് ഇവർ എല്ലാ ഗ്ലാസുകളും ഒട്ടിച്ചുകൊണ്ടേയിരിക്കുന്നു. അതായത് ഉദ്യോഗസ്ഥന്മാർക്ക് ഉള്ളിലേക്ക് കാണാൻ സാധിക്കുന്ന ആ ഗ്ലാസ് മുഴുവൻ ഇവർ ആ പുസ്തകം വലിച്ചു കീറി ഒട്ടിക്കുന്നു. അതിനുവേണ്ടി ഇവർ സ്വന്തം മലം വരെ ഉപയോഗിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ ആ ഗ്ലാസ് മുഴുവൻ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ. ഈ ഉദ്യോഗസ്ഥന്മാർക്ക് അതിനുള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് കാണാൻ ഇപ്പോൾ യാതൊരു നിർവാഹവുമില്ല. അവർക്കാകെയുള്ള ആശ്രയം എന്ന് പറയുന്നത് ആ റൂമിൽ വെച്ചിരിക്കുന്ന മൈക്കുകളാണ്. ആ മൈക്കിൽ നിന്നും വരുന്ന ശബ്ദം മാത്രമാണ് അവർക്കിപ്പോൾ കേൾക്കാൻ സാധിക്കുന്നത്. 10-ാമത്തെ ദിവസം മുതൽ ഇവർക്ക് ആ റൂമിനുള്ളിൽ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഒരുത്തരി പോലും കാണാൻ സാധിക്കുന്നില്ല എന്നർത്ഥം. ഡേ 11-12, ഈ ദിവസങ്ങളിൽ നിന്നും ആ റൂമിന് പുറത്തേക്ക് ഇവരുടെ ശബ്ദങ്ങൾ മാത്രം കേട്ടുകൊണ്ടിരിക്കുന്നു. കാരണം അതിനുള്ളിലുള്ള മൈക്കിലൂടെ ശബ്ദങ്ങൾ മാത്രം കേട്ടുകൊണ്ടിരിക്കുന്നു. ചെറിയ ചെറിയ ചില ശബ്ദങ്ങൾ മാത്രം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു. 1-2 ദിവസങ്ങൾ കഴിയുന്നു. 13-14 ദിവസമാകുന്നു, റൂം കംപ്ലീറ്റ് നിശബ്ദത. അതായത് 14-ാമത്തെ ദിവസം റൂമിൽ നിന്നും ഒരു ശബ്ദം പോലും കേൾക്കുന്നില്ല. റൂമിനകത്ത് എന്താണ് നടക്കുന്നതെന്ന് ഇവർക്ക് കാണാനും സാധിക്കുന്നില്ല. കാരണം ക്ലാസ് മുഴുവൻ ഇവർ വായിച്ചു തന്ന പുസ്തകം വെച്ച് ഒട്ടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ശബ്ദം മാത്രമേ ഉള്ളൂ. ഈ ശബ്ദം പോലും ഇപ്പോൾ അവസാനം നിലച്ചിരിക്കുന്നു. 14-ാമത്തെ ദിവസം മുതൽ ഇവർക്ക് ഒരു ശബ്ദം പോലും അവിടെ നിന്ന് കേൾക്കാൻ സാധിക്കുന്നില്ല. 15-ാമത്തെ ദിവസം ഇവർക്കാകെ സംശയമായി. ശബ്ദമൊന്നും വരാത്തതുകൊണ്ട് ഇവർ ഒരു പക്ഷേ മരിച്ചിരിക്കാമോ എന്നുള്ള ധാരണ ഉണ്ടായിരുന്നു. ഇവർ ഇത്ര നാളും എന്തുകൊണ്ട് വെയിറ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ 1-2 ദിവസം കൂടി ഇവർ വെയിറ്റ് ചെയ്തു. അതായത് 13-ാമത്തെ ദിവസം മുതൽ 15-ാമത്തെ ദിവസം വരെ ഇവർ വെയിറ്റ് ചെയ്തു. കാരണം ഈ 5 പേരും ജീവനോടെ ഉണ്ട് എന്നായിരുന്നു ഇവരുടെ ധാരണ. അങ്ങനെ ചിന്തിക്കാനുള്ള കാരണം എന്ന് പറയുന്നത്
അതായത് അഞ്ചു പേർക്ക് ശ്വസിക്കാനുള്ള ഓക്സിജൻ ആ റൂമിൽ യൂസ് ചെയ്യുന്നുണ്ട് എന്നവർക്ക് മനസ്സിലായി. അതായത് അവർ ജീവനോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഓക്സിജൻ അവർ ഉപയോഗിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഈ ഗ്യാസും അവർ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഈ ഗ്യാസും ഓക്സിജനും കൂടി ഇവർ ശ്വസിക്കുന്നുണ്ട് എന്ന് ഇവർക്ക് മനസ്സിലായി. ഓക്സിജൻ ലെവലിൻ്റെ അളവ് അവിടെ കറക്റ്റ് രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ടാണ് ഇവർ അഞ്ചുപേരും ജീവനോടെ ഉണ്ട് എന്ന് ഇവർക്ക് തീരുമാനിക്കാൻ കഴിഞ്ഞത്. 15-ാമത്തെ ദിവസം ഇവരൊരു അനൗൺസ്മെൻറ്റ് റൂമിലേക്ക് കൊടുക്കുന്നു. റൂമിൽ നിന്നും ശബ്ദങ്ങളൊന്നും കേൾക്കുന്നില്ല. റൂമിൽ മൈക്കുകൾ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ഞങ്ങൾക്കൊരു സംശയമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ റൂമിലേക്ക് വരാൻ പോവുകയാണ്. ഞങ്ങൾക്ക് മൈക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം എന്ന് പറയുന്നു. ഈ സമയത്ത് മറ്റൊരു കമൻ്റ് കൂടി അവർ കൊടുക്കുന്നു. നിങ്ങളുടെ പരീക്ഷണം പൂർണ്ണമായും വിജയമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി മുതൽ പുറത്തേക്ക് വരാവുന്നതാണ്. അതായത് നിങ്ങളെ തീർച്ചയായും നിങ്ങളുടെ രാജ്യത്തേക്ക് ഞങ്ങൾ പറഞ്ഞയക്കും. നിങ്ങൾ പൂർണ്ണമായും ഈ പരീക്ഷണത്തിൽ നിങ്ങൾ വിജയിച്ചിരിക്കുന്നു. ഞങ്ങൾ ഈ പരീക്ഷണം ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ പട്ടാളക്കാർ ഡോറ് തുറക്കാൻ പോവുകയാണ്. ഈ ഡോറ് തുറക്കുന്ന സമയത്ത് നിങ്ങൾ തീർച്ചയായും തറയിൽ കിടന്നുകൊണ്ടിരിക്കണം. മാത്രമല്ല അതിനുശേഷം നിങ്ങളെ പട്ടാളക്കാർ എടുത്തുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുവരുന്നതായിരിക്കും. അതുവരെ ആരും അനങ്ങുകയോ പട്ടാളക്കാരെ ഉപദ്രവിക്കാനോ അതുപോലെ തന്നെ സംസാരിക്കാനോ ഒന്നും പാടില്ല എന്നുള്ള കമാൻഡ് കൊടുത്തുകൊണ്ട് പട്ടാളക്കാർ പോയി ആ റൂം തുറക്കുന്നു. 15-ാമത്തെ ദിവസം തന്നെ ഈ പട്ടാളക്കാർ ഈ ഡോറുകൾ തുറന്നു. പക്ഷേ അവർ കണ്ട കാഴ്ച അവരെ തന്നെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. കാരണം അതിൽ ഒരാൾ, അഞ്ചുപേരിൽ ഒരാൾ മരിച്ചു കിടക്കുന്നു. മരിച്ചു കിടക്കുന്നവൻ്റെ ദേഹത്ത് വസ്ത്രമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുമാത്രമല്ല അവൻ്റെ ബ്ലഡ് മുഴുവൻ തറയിലാകെ പതിഞ്ഞു കിടക്കുകയാണ്. ഇവരുടെ മാത്രമല്ല എല്ലാവരുടെയും ശരീരത്തിൽ നിന്ന് ഒരുപാട് ബ്ലഡുകൾ വരുന്നുണ്ടായിരുന്നു. മാത്രമല്ല ഈ മരിച്ചു കിടക്കുന്നവൻ്റെ ശരീരത്തിലെ പല മാംസപേശികളും പുറത്തേക്ക് ആണ് കിടക്കുന്നുണ്ടായിരുന്നത്. കാരണം ഇവൻ മരിക്കുന്നതിന് മുൻപ് ഇവൻ്റെ ശരീരം ഇവൻ തന്നെ കീറി മുറിച്ചുകൊണ്ട് ആണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. മാത്രമല്ല ബാക്കി നാലുപേരുടെ അവസ്ഥ അതിലും അത്ഭുതപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഇവരുടെ ശരീരം മുഴുവൻ ഇവർ സ്വയം കീറിമുറിക്കുകയായിരുന്നു. അതായത് ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൊടുകയല്ല ചെയ്തത്, ഇവർ ഇവരുടെ ശരീരത്തിനെ സ്വയം വേദനിപ്പിക്കുക എന്നത് മാത്രമാണ് ഇവർ ചെയ്തത്. ഇവർ വേദനിപ്പിക്കുക മാത്രമല്ല ഇവരുടെ മുഖത്തുനിന്നും തലയിൽ നിന്നുമെല്ലാം ഇവരുടെ മാംസങ്ങൾ ഇവർ എടുക്കുകയും മുഖത്തെല്ലാം തലയിലുമെല്ലാം തലയൊട്ടിയും മുഖത്തെ പല്ലുകളും അതുപോലെ തന്നെ മാംസപേശികളെല്ലാം ഇവർ വലിച്ചെടുക്കുകയും അതിവർ സ്വയം ഭക്ഷിക്കുകയും ചെയ്തിരുന്നു. അതുമാത്രമല്ല ഇവരുടെ വയറുകൾ ഇവർ തന്നെ കൈകൊണ്ട് വലിച്ചു കീറുകയും കുടലുകളെല്ലാം പുറത്തു വന്നിരിക്കുന്ന അവസ്ഥയായിരുന്നു. മാത്രമല്ല ചില ആളുകളുടെ ലെൻസ് എല്ലാം വലിച്ചു കീറി വാരിയലും അതുപോലെ ലെൻസ് എല്ലാം പുറത്തേക്ക് തള്ളി നിൽക്കുന്നൊരവസ്ഥ കാണാമായിരുന്നു. ആ റൂം മുഴുവൻ ബ്ലഡിൻ്റെ ഒരു കളമായിരുന്നു. മാത്രമല്ല അവർ മരണത്തിനോടും മല്ലിട്ടുകൊണ്ടാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. ആ സമയത്തെല്ലാം അവർ ചിരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നുണ്ടായിരുന്നത് എന്നതാണ് ഏറെ അത്ഭുതപ്പെടുന്ന മറ്റൊരു കാര്യം. ഇതെല്ലാം കണ്ട റഷ്യൻ പരീക്ഷണ ഉദ്യോഗസ്ഥന്മാർ വളരെ അത്ഭുതപ്പെട്ട് വിഷമിച്ചു പോയി. കാരണം ഈ ഒരു പരീക്ഷണം ഈ ഒരു രീതിയിൽ അവസാനിക്കുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഇനി ഏകൊരു പോംവഴി എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുന്ന നാലു പേരെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നത് മാത്രമാണ്. അതുകൊണ്ട് ഇവരെ കെട്ടി ഇട്ടുകൊണ്ട് ഇവരെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ഇവർ ശ്രമിച്ചു. കാരണം ഇവർ ഒരിക്കലും ഈ റൂമിൽ നിന്നും പുറത്തു പോകാൻ തയ്യാറായിരുന്നില്ല. ഞങ്ങൾക്ക് ഗ്യാസ് വേണം, ഗ്യാസ് വേണം, ഗ്യാസ് വേണം എന്ന് മാത്രമാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. ഈ നാലു പേരെയും കെട്ടി ഇട്ടുകൊണ്ട്, അതായത് ബെഡിൽ കെട്ടിവെച്ചുകൊണ്ടാണ് ഇവർ ഇവരുടെ മിലിറ്ററി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് ആകെ നാലു പേർ മാത്രം. ആ നാലു പേരിൽ ഒരാൾ ഉറങ്ങണമെന്ന് പറയുന്നു. അയാൾക്ക് ഉറങ്ങാൻ വേണ്ടി ഒരു സ്ലീപ്പിംഗ് ടാബ്ലറ്റ് കൊടുക്കുന്നു. ആ ടാബ്ലറ്റ് കൊടുത്ത സമയത്ത് തന്നെ ഈ വ്യക്തി മരണപ്പെടുന്നു. ബാക്കിയുള്ളത് മൂന്ന് പേർ മാത്രം. ഈ മൂന്ന് പേരുടെയും അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദയനീയമായിരുന്നു. അതിൽ ഒരാളെ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി അനസ്തേഷ്യ കൊടുക്കുന്ന സമയത്ത് അയാളും മരിച്ചു പോകുന്നു. കാരണം അനസ്തേഷ്യ താങ്ങാനുള്ള ശേഷി പോലും അയാളുടെ ശരീരത്തിന് ഉണ്ടായിരുന്നില്ല. കാരണം ഇന്റേണൽ ഓർഗൻസ് മുഴുവൻ പുറത്തേക്ക് വന്നിരിക്കുന്ന അവസ്ഥയായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു മറ്റു രണ്ടുപേർക്കും. ഇപ്പോൾ ആകെ ജീവനോടുള്ളത് രണ്ടുപേർ മാത്രം. അതിൽ ഒരാൾ സംസാരിക്കുന്നുമില്ല. അവർക്ക് ഗ്യാസ് വേണം, ഗ്യാസ് വേണം എന്ന് മാത്രമാണ് ആകെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് വേറെ വഴിയില്ലാതെ ഇവരെ തിരിച്ച് വീണ്ടും ഗ്യാസ് ചാമ്പറിൻ്റെ ഉള്ളിലേക്ക്, അതായത് പഴയ റൂമിലേക്ക് തന്നെ ഇവരെ കയറ്റുന്നു. ആ കയറ്റിയ സമയത്ത് തന്നെ അതിൽ രണ്ടുപേരിൽ ഒരാൾ അപ്പോൾ തന്നെ മരിക്കുന്നു. ബാക്കിയുള്ളത് ഒരാൾ മാത്രം, സംസാരിക്കുന്ന ഒരാൾ. ഓപ്പറേഷൻ ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ ഇവർ ഇവരുടെ ഓപ്പറേഷൻ എൻജോയ് ചെയ്യുകയായിരുന്നു എന്ന് വേണം കരുതാൻ. കാരണം എത്രയെല്ലാം വേദന എടുത്താലും ഇവർ ആ വേദനയെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. കാരണം അതുമാത്രമല്ല ഇവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ഫുള്ള് റെക്കോർഡിക്കലായിരുന്നു. കാരണം ഇവർ പറയുന്നതെല്ലാം അവിടെ റെക്കോർഡ് ചെയ്യണം എന്ന് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പല നേഴ്സുമാരും ഇവരുടെ അടുത്തേക്ക് പോയ സമയത്തെല്ലാം ഇവർ പറയുന്നുണ്ടായിരുന്നു, എൻ്റെ കാല് കീറിത്തരൂ, എൻ്റെ കൈയൊന്നും മുറിച്ചു തരൂ, എന്നിട്ട് അവിടെ ഓപ്പറേഷൻ ചെയ്യൂ, ഇവിടെ ഓപ്പറേഷൻ ചെയ്യൂ, എൻ്റെ കാലിനൊന്നും സംഭവിച്ചിട്ടില്ല, ഇവിടെ നിന്ന് കീറിയതിന് ശേഷം അവിടെ നിന്ന് ഓപ്പറേഷൻ ചെയ്യൂ എന്നൊക്കെ ഇവർ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. കാരണം ഈ ഉറക്കം ഇല്ലായ്മ എന്ന് പറയുന്നത് ഇവരെ ഒരു മനോരോഗത്തിലേക്ക് കൊണ്ടുപോയി എന്ന് വേണം കരുതാൻ.
ഇതുപോലെ തന്നെയാണ് നമ്മളുടെയും അവസ്ഥ. സിഗരറ്റ്, മദ്യം ഇതുപോലുള്ള എന്ത് വസ്തുവിനും നമ്മൾ അടിമയായാലും, നമ്മുടെ വീട്ടിൽ ഭക്ഷണം വെച്ചിട്ടുണ്ടോ, നമ്മുടെ വീട്ടിലുള്ളവർക്ക് സന്തോഷമുണ്ടോ ഇല്ലയോ എന്നൊന്നും നമ്മൾ നോക്കാതെ നമ്മൾ മദ്യപിക്കാൻ പോവും, അല്ലെങ്കിൽ നമ്മൾ എന്തിനാണോ അടിമപ്പെട്ടിരിക്കുന്നത് അതിന് പോകും. അതുപോലെയുള്ള ഒരവസ്ഥയിലേക്ക് ഇവർ എത്തിച്ചേർന്നു എന്ന് വേണം കരുതാൻ. ഇപ്പോൾ ഇവരുടെ മുമ്പിലുള്ളത് ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു ആൾ മാത്രം. ഇവർക്ക് എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു. കാരണം ഇവരെ ചികിത്സിക്കുന്ന ഡോക്ടർമാർക്ക് പോലും വളരെ അത്ഭുതമായിരുന്നു. അതുമാത്രമല്ല, ഇവരുടെ അടുത്തേക്ക് പോകാൻ പോലും ഭയമായിരുന്നു ഇവർക്ക്. ഇങ്ങനെ ഒരു പരീക്ഷണം ഈ ഒരു രീതിയിൽ അവസാനിക്കുമെന്ന് ഇവർ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അതുകൊണ്ട് തന്നെ അവസാനം ജീവിച്ചിരിക്കുന്ന ഒരാൾ എപ്പോഴും പറയുന്ന ഒരേ ഒരു വാക്യം, ഗ്യാസ് വേണം, ഗ്യാസ് വേണം, ഗ്യാസ് വേണം. അതായത് ഗ്യാസിൻ്റെ അളവ് ഇനിയും കൂട്ടണം, ഇനിയും കൂട്ടണം എന്ന് മാത്രമായിരുന്നു. ഇതെല്ലാം കണ്ട് പ്രാന്ത് പിടിച്ചൊരു ഡോക്ടർ സ്വന്തം കയ്യിലെ തോക്കെടുത്തുകൊണ്ട് ഈ പേഷ്യൻറ്റിനെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. വെടിവെച്ചതിന് ശേഷം ഈ പേഷ്യൻ്റ് പറഞ്ഞത്, ഞാൻ എന്തിനാണ് നിങ്ങൾ എന്നെ ഉണർത്തിയത്? നിങ്ങളുടെ എല്ലാവരുടെയും ശരീരത്തിനുള്ളിൽ ഉറങ്ങുന്ന ഒരു ഞാനുണ്ട്, എന്നെ നിങ്ങൾ എന്തിനാണ് ഉണർത്തിയത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വ്യക്തി മരണപ്പെട്ടു പോകുന്നത്, അതായത് മരണത്തിന് കീഴ്പ്പെടുന്നത്. ഈ പരീക്ഷണം നടത്തി നോക്കിയ റഷ്യൻ മിലിറ്ററി ഉദ്യോഗസ്ഥന്മാർക്ക് ഈ പരീക്ഷണം വളരെ വലിയ പരാജയമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ വളരെയധികം വിഷമത്തിലായിരുന്നു. ഈ ഒരു പരീക്ഷണം ഇത്തരമൊരു ഭീതിപ്പെടുന്ന രീതിയിലാകുമെന്ന് ഇവർ ഒരിക്കൽ, ഒരു മിനിറ്റ്, കഥ കേൾക്കാനൊക്കെ വളരെ രസമുണ്ടായിരുന്നു അല്ലേ? ഇനി ഞാൻ പറയാൻ പോകുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്ക്. ഈ ഒരു കഥ എന്ന് പറയുന്നത് വെറും കഥ മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതൊരു കഥയാണ്, കഥ കഥ എന്നുള്ള വാക്ക് ഉപയോഗിക്കാനുള്ള കാരണം. ഇത് വെറും കഥ മാത്രമാണ്, യഥാർത്ഥത്തിൽ ഇങ്ങനൊരു സംഭവം നടന്നിട്ടേയില്ല. ഇതൊരു സ്റ്റോറി മാത്രമാണ്. കാരണം ഇത് സയൻസ് ഫിക്ഷൻ സിനിമ പോലെ, അല്ലെങ്കിൽ ഒരു ഹൊറർ സിനിമ കാണുന്ന പോലെ ഒരു ഫീലിംഗ് നമുക്ക് തീർച്ചയായും ലഭിക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇത് ലോകം മുഴുവൻ ഈ കഥ ഇങ്ങനെ പ്രചരിപ്പിച്ചു എന്ന് വേണം കരുതാൻ. ഞാൻ മാത്രമല്ല, ലോകത്തുള്ള എല്ലാ യൂട്യൂബേഴ്സും ഇത് സംസാരിക്കുന്നുണ്ട്. ലോകത്തുള്ള എല്ലാ ഭാഷകളിലും ഇതുപോലുള്ള കഥകൾ അവരുടെ ഭാഷകളിൽ തർജ്ജമ ചെയ്തുകൊണ്ട് പല രീതിയിലാണ് ഈ കഥ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ പല യൂട്യൂബേഴ്സും ഈ കഥയിലുള്ള സത്യാവസ്ഥമായ കാര്യങ്ങൾ പുറത്തേക്ക് വിടുന്നില്ല എന്ന് വേണം കരുതാൻ. ഇതൊരു കഥ മാത്രമാണ് എന്ന് നിങ്ങൾക്ക് ഈ കഥയിൽ നിന്ന് തന്നെ ഞാൻ പോയിന്റ് എടുത്തുകൊണ്ട് പറഞ്ഞുതരാം. നമ്മൾ ഡീകോഡിംഗ് സ്പെഷ്യലിസ്റ്റ് ആണ്, അതുപോലെ തന്നെ ഡീകോഡ് ചെയ്തു തരാം ഈ കഥയെ. ഈ കഥയിൽ പറയുന്ന കഥയും കഥാപാത്രങ്ങളും, ഈ കഥ നടക്കുന്നത് ഏത് സമയത്താണെന്ന് നമുക്കറിയാം, അതായത് വേൾഡ് വാർ ടു. അപ്പം നമ്മൾ സ്വാഭാവിക ചിന്തിക്കും വേൾഡ് വാർ ടു എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡ് അവിടേക്ക് പോകും, യുദ്ധം നടക്കുന്ന സമയം. ഓക്കെ, പല രാജ്യങ്ങളും പല പരീക്ഷണം നടന്ന സമയം. ഓക്കെ, നമ്മുടെ മൈൻഡ് സെറ്റാക്കും അങ്ങനെ സംഭവം നടക്കാൻ സാധ്യത ഉണ്ട് എന്ന്. പോയിന്റ് നമ്പർ ടു, അതുപോലെ തന്നെ ഉറക്കം ഇല്ലാതായി കഴിഞ്ഞാൽ നമ്മൾ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോവാണ് ചെയ്യുക. ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോയ വ്യക്തി സൂയിസൈഡ് ചെയ്യാൻ ശ്രമിക്കുള്ള ഒരിക്കലും തൻ്റെ ശരീരം സ്വയം കുത്തി നോവിക്കാനോ വേദനിപ്പിക്കാനോ സാധിക്കില്ല. കാരണം ഈ കഥയിൽ തന്നെ അവർ പറയുന്നത് റൂമിലേക്ക് നോക്കിയ സമയത്ത് ഇവരാകെ പേടിച്ചു പോയി. കാരണം ഇന്റേണൽ ഓർഗൻസ്, ഹൃദയമായാലും ലെൻസായാലും കുടലുകളായാലും മസിൽസ് ഒക്കെ ഇവർ സ്വയം എടുത്ത് ഭക്ഷിക്കുക, അതുപോലെ തന്നെ കുടലുകളൊക്കെ പുറത്തേക്ക് തൂങ്ങി നിൽക്കുന്ന അവസ്ഥ എന്നൊക്കെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 10 സെന്റിമീറ്റർ മുതൽ 5 ഇഞ്ച് വരെയുള്ള ആഴത്തിലുള്ള മുറിവുകളൊക്കെ ഇവർ ശരീരത്തിൽ ഉണ്ടായിരുന്നു പറഞ്ഞത്. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഇവർ ബ്ലഡ് പോയി അപ്പം തന്നെ മരിച്ചിട്ടുണ്ടാവും. അങ്ങനെ തന്നെ ജീവനോടെ ഇരിക്കുന്നില്ല. അത് 2-3 ദിവസമായിട്ട് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ് എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ബ്ലഡ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും അവരും അപ്പോൾ തന്നെ മരിച്ചിട്ടുണ്ടാകുന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അതുപോലെ തന്നെ 3-4 ദിവസം വെയിറ്റ് ചെയ്യാൻ വേണ്ടി ഒന്നും നിൽക്കില്ല. 3-ാമത്തെ പോലെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആത്മഹത്യ ചെയ്യാനാണ് ശ്രമിക്കുക. അല്ലാതെ നമ്മളൊരിക്കലും നമ്മുടെ ശരീരം കുത്തി നോവിക്കാൻ ശ്രമിക്കില്ല. അതുമാത്രമല്ല, അങ്ങനെ ശ്രമിച്ചതായിട്ട് ലോകത്ത് എവിടെയും ഇല്ല. അതായത് ലോകത്ത് ചരിത്ര രേഖകളിൽ എവിടെയും അങ്ങനെ രേഖപ്പെടുത്തിയിട്ടില്ല ഇങ്ങനെ ഒരു പ്രതിഭാസം സംഭവിക്കാമെന്ന്. ഇപ്പൊ ചിലരും പറയും ഗ്യാസ് ഉപയോഗിച്ചുകൊണ്ട്, ഗ്യാസിന്റെ സൈഡ് എഫക്റ്റ് കൊണ്ട് ഒരുപക്ഷെ നമ്മൾ മെന്റലായി പോയതായിരിക്കാം എന്ന്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ചരിത്രത്തിൽ എവിടെയെങ്കിലും അങ്ങനെ ഒരു രേഖ ഉണ്ടാവണ്ടേ? ഇപ്പൊ നമുക്കറിയാം നമുക്ക് ചിരിക്കുന്ന ഗ്യാസ് ഉണ്ടെന്നൊക്കെ നമുക്കറിയാം. ആ ഗ്യാസ് തുറന്നുവിട്ടാൽ നമ്മൾ കുറെ ചിരിക്കും, ചിരിച്ചു കഴിഞ്ഞാൽ കുറെ ചിരിക്കും, വീണ്ടും ചിരിക്കും, ചിരിച്ചുകൊണ്ടേയിരിക്കും. ശരിക്കും നമ്മൾ നമ്മളെ തന്നെ ആക്രമിക്കുകയോ അതുപോലെ തന്നെ വേറെന്തെങ്കിലും ഇതുപോലെ തന്നെ നമ്മളെ സ്വയം വേദനിപ്പിച്ച് ബ്ലഡ് വരുത്തുകയും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുകയില്ല. അതുകൊണ്ട് ചരിത്രത്തിൽ അങ്ങനെ ഒരു രേഖ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ ഇത് കഥയാണെന്ന് വീണ്ടും നമുക്ക് ഉറപ്പിക്കാം. അപ്പൊ ഇത് കേൾക്കുന്ന ചിലർ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഇതെല്ലാം സീക്രട്ട് ആണ്, അതായത് സീക്രട്ട് പ്രോജക്റ്റുകളാണ്, ഈ സീക്രട്ട് പ്രോജക്റ്റുകൾ ഏരിയ 51 എന്നൊക്കെ പറയുന്ന പോലെ സീക്രട്ട് പ്രോജക്റ്റുകളാണ്, ആ പ്രോജക്റ്റുകളൊന്നും നമുക്ക് കിട്ടാനായിട്ട് സാധ്യതയില്ല. യഥാർത്ഥമായ കാര്യം എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ക്രീപ്പി പാസ്ത എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. നമുക്ക് ഇപ്പോൾ നമ്മൾ ഫോട്ടോസൊക്കെ നമ്മൾ ഗൂഗിളില് അതുപോലെ തന്നെ യൂട്യൂബിൽ എടുക്കാൻ വേണ്ടിയിട്ട്, യൂട്യൂബില് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഫോട്ടോസ് ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ പിക്സാബേ പോലുള്ള പല സൈറ്റുകളും നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ അതുപോലത്തെ ഒരു വെബ്സൈറ്റ് ആണ് ക്രീപ്പി പാസ്ത എന്ന് പറയുന്നത്. ഈ ഒരു വെബ്സൈറ്റിൽ നമുക്ക് കഥകൾ, ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ കളിക്കുമ്പോൾ ചെയ്യാറില്ലേ, ഏറ്റവും വലിയ നുണ എഴുതിയ വ്യക്തിക്ക്, നുണക്കഥ എഴുതിയ വ്യക്തിക്ക് സമ്മാനം,
അല്ലെങ്കിൽ ലവ് സ്റ്റോറി എഴുതിയ വ്യക്തി സമ്മാനം, നല്ലൊരു കഥ എഴുതിയ വ്യക്തി സമ്മാനം ഒക്കെ അതുപോലെ തന്നെ എഴുതുന്ന ഒരു വെബ്സൈറ്റാണത്. ആ വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന കഥകൾ എന്ന് പറഞ്ഞ ഹൊറർ മൂവീസ് അതുപോലെ തന്നെ ഭീതിപ്പെടുത്തുന്ന കഥകളൊക്കെയാണ് അവിടെ അപ്ലോഡ് ചെയ്യുക. അപ്പൊ അതിൽ നിന്നും സെലക്ട് ആവുന്ന ഒരു കഥ എടുത്തുകൊണ്ട് ഇവർ പബ്ലിഷ് ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു സെലക്ട് ചെയ്ത ഒരു കഥ മാത്രമാണ് ഇത്. 7 വർഷത്തിന് ശേഷം ഇവർ 2013 ക്രീപ്പി പാസ്ത എന്ന് പറയുന്ന യൂട്യൂബ് ചാനലടക്കം ഇവരിത് ഈ കഥ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ആളുകൾ ചിന്തിക്കുന്നത് ഇത് ഈ റിയലി ഇത് നടന്നിട്ടുള്ള കഥയാണ് എന്നാണ്. ഇപ്പോഴും പല ആളുകളും ഇത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. എന്താണ് അതിന്റെ സത്യാവസ്ഥ എന്നുള്ളത് ഇപ്പോഴും ആൾക്ക് അറിയില്ല. അതാണ് ഞാൻ പറയുന്നത്, ഇത് വെറും ഒരു കഥ മാത്രമാണ്. ഈ കഥ എഴുതിയത് ആരാണെന്നോ ഒരു അതുമല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട് സയന്റിഫിക് എവിഡൻസുകളോ ഒന്നുമില്ല. ഇത്രയും നേരം കേട്ടിരുന്ന എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത് ഇന്റർനെറ്റ് എററാണ്. അതുകൊണ്ട് നിങ്ങൾ ഇതിനെ, ഞാനൊരു തമിഴ് യൂട്യൂബ് ചാനലിൽ നിന്നാണ് ഈ ഒരു കണ്ടന്റ് എടുത്തത്. കാരണം എനിക്ക് ആ ഒരു വീഡിയോ കണ്ട സമയത്ത് തോന്നി ഇതുപോലെ കണ്ടന്റ് നമുക്കും ചെയ്യാമെന്ന്. അതുകൊണ്ടാണ് ഞാൻ കണ്ടന്റ് അതുപോലെ തന്നെ എടുത്ത് നിങ്ങളുടെ മുമ്പിലേക്ക് കോപ്പി ചെയ്ത് തന്നത്. അതായത് നമ്മൾ ഇന്റർനെറ്റ് എറർ എന്ന് പറയും, അതായത് നമ്മൾ നിങ്ങൾ ഓരോരുത്തരും ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കണം ഇതുമായിട്ട് എവിഡൻസ് നിങ്ങൾക്ക് എന്തൊക്കെ കളക്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നിങ്ങൾ കളക്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിനെ വിശ്വസിക്കുക. മറ്റുള്ളവർ പറഞ്ഞു കേട്ട്, മറ്റുള്ള യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞു കേട്ടത് കൊണ്ട് നിങ്ങളത് വിശ്വസിക്കണമെന്നില്ല. വിക്കിപീഡിയയിൽ ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ടാകും, അതല്ല. നിങ്ങളായിട്ട് ഇതിന് സ്വന്തമായിട്ട് ഇൻഫർമേഷൻ കണ്ടെത്താൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ മനസ്സിനകത്ത് ആ ഓക്കെ ഇതൊരു കഥ മാത്രമാണ് എന്ന് ബോധ്യപ്പെടും. മറ്റാരും പറഞ്ഞു കേട്ട് നിങ്ങളത് ശ്രമിക്കരുത്. ഈ വീഡിയോ ആയാലും ഞാനായാലും മറ്റാരും അങ്ങനെ തന്നെ. അതുകൊണ്ട് എല്ലാവരും സ്വന്തമായിട്ട് ഇൻഡിവിജ്വലായിട്ട് ഒന്ന് റിസർച്ച് ചെയ്ത് നോക്കുക ഇതിനെക്കുറിച്ച്. നിങ്ങൾക്ക് മനസ്സിലാവും ഇത് വെറും കഥ മാത്രമാണ്, ഇത് വെറും തട്ടിപ്പ് മാത്രമാണ് എന്നുള്ളത്. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.